പമ്പടം ചോല നാഷണൽ പാർക്കിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അതിമനോഹരമായ ഒരു നാഷണൽ പാർക്കാണ്, അതായത് കേരളത്തിലെ ഏറ്റവും ചെറുതും അതിമനോഹരമായ ഒരു നാഷണൽ പാർക്കാണ് പാമ്പടം ചോല നാഷണൽ പാർക്ക്. നിങ്ങൾക്ക് വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം, നിറയെ പുൽമേടുകൾ, കൊച്ചു കൊച്ചു കാടുകൾ, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. ഇത് ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് ഒരു ദിവസം താമസിക്കാൻ പോകുന്നത്. ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. നമ്മൾ നേരത്തെ ഓൺലൈനിൽ പണമടച്ച് ബുക്ക് ചെയ്ത ഗസ്റ്റ് ഹൗസാണ്. ഇതാണ് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ തങ്ങുന്നത്, ഇവിടെയാണ്. അതിമനോഹരമായ സുന്ദരമായ ഒരു പ്രദേശം ശരിക്കും. ഞാനിവിടെ വരുന്നത് രണ്ടാമത്തെ, കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഞാനിവിടെ വന്നായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത്. ഞങ്ങളുടെ ചെക്കിൻ ടൈം 3 മണിയാണ്. ഞങ്ങൾ അല്പം നേരത്തെ ഇവിടെ എത്തി, ഏകദേശം 2:30 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. വേറെ ആരും ഇവിടെ താമസമുണ്ടോ, അവർ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് റൂമെല്ലാം സാനിറ്റൈസ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കൈമാറത്തുള്ളൂ. സുന്ദരമായ ഒരു പ്രദേശം. എല്ലാവരും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയുള്ള ആകെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ BSNL മാത്രമേ ഇവിടെ റേഞ്ച് കിട്ടത്തുള്ളൂ. അതും വളരെ നിശ്ചിത ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രം, എല്ലായിടത്തും കിട്ടത്തുമില്ല. അത് മൊബൈലും കൊണ്ട് ഇങ്ങനെ ഓടി ഓടി നടക്കണം, എവിടെയാണ് റേഞ്ച് ഉള്ളതെന്ന് കരുതി. അത് മാത്രമേ ഇവിടെ ഇതുള്ളൂ. പിന്നെ റൂമിൽ ഫാനുകളൊന്നുമില്ല, സോളാർ വഴിയാണ് ഇവിടുത്തെ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ചെറിയ റൂമ്, ഇത് അടുക്കളയാണ്. അടുക്കളയും തുറന്നു കഴിഞ്ഞാൽ വിശാലമായ പുൽമേടുകൾ ഉണ്ടാ, കണ്ണത്ത ദൂരത്ത് പുൽമേടുകളാണ്. അങ്ങോട്ടൊന്നും ചെല്ലാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടാ. കാട്ടുപോത്തുകളുടെ വിരഹ കേന്ദ്രമാണ് ഇവിടെ. ഇത് മുഴുവൻ ചുറ്റിനും നമുക്ക് പ്രത്യേക നിർദ്ദേശം ഫോറസ്റ്റ് അതിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഇരുട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നു, കുറച്ച് പേര് ചീട്ട് കളിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ചീട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളിവിടെയാണ് ഇന്ന് തങ്ങുന്നത്. ഏകദേശം ഇപ്പം ഏകദേശം 4:30 കഴിഞ്ഞു. ചുറ്റും കോടമഞ്ഞ് ഒന്ന് വീണ്, നമ്മുടെ ആ വെയിലൊക്കെ ഒന്ന് മങ്ങി, തണുപ്പും കൂടി. ഇതിനിടയ്ക്ക് അഭ്യാസ പ്രകടനങ്ങൾ എല്ലാം കൊണ്ടും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് കാണണം, അതൊന്ന് സ്റ്റേ ചെയ്യണം. വേറൊരു അനുഭൂതിയാണ് നമുക്ക് എല്ലാവർക്കും. ഒരു വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഫീൽ തോന്നും നമുക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പെന്ന് നല്ല ശക്തമായ തണുപ്പാണ്. ഉണ്ടെങ്കിൽ കാലിൽ അട്ട കടിച്ചു, നേരെ ഇരുട്ടി തുടങ്ങി. കണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ കാട്ടുപോത്തുകൾ വന്നു തുടങ്ങി. സമയം 6:00 കഴിഞ്ഞ്, ഏകദേശം 10-15 കാട്ടുപോത്തുകളുണ്ടായിരുന്നു. ഏകദേശം രണ്ട് മണിക്കൂറോളം ഞങ്ങളെ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല ഇവർ. ഞങ്ങളുടെ റൂമിന് ചുറ്റും ആ പുല്ല് തിന്നാൻ വേണ്ടി വരുന്നു കേട്ടോ, നമ്മളെ ഉപദ്രവകാരികളൊന്നുമല്ല. പക്ഷെ 5:00 to 7:00 വരെ ഞങ്ങൾ റൂമിനകത്ത് തന്നെ സമയം ചെലവഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ചിക്കൻ ഞങ്ങൾ 3:30 ടൗണിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അന്ന് BBQ ചെയ്യാണ്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞിട്ടുണ്ട്. 7:30-8 മണിയായി. വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് ഇതിനെ
ഓബിയസ്ലി പുറത്തങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഓർഡറുള്ളതാണ്. പക്ഷെ നമ്മളത് വകവയ്ക്കാതെ ഇറങ്ങുകയാണ്, ചുറ്റും നോക്കുന്നുണ്ട്, എല്ലാവരും കണ്ണുകൾ പുറകോട്ടാണ്. മിക്കവാറും കരിഞ്ഞ ചിക്കനാകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു, റൂമിലേക്ക് കയറാൻ വയ്യ, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. പുറത്തുനിന്ന് ആ തീ കൊണ്ട് തന്നെ എല്ലാവരുടെയും ചൂടകറ്റി, തീ കൊണ്ട് എല്ലാവരും തണുപ്പ് അകറ്റുകയാണ്. പിറ്റേ ദിവസം പ്രഭാതം പോവാം, ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും ചിക്കൻ റോസ്റ്റും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വരുന്നവർ ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ആവശ്യമുള്ള ആഹാരം നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. കഴിഞ്ഞ വർഷം വരെ ഈ സമ്പ്രദായം ഇവിടെ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ തന്നെ ഗസ്റ്റ് ഹൗസിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് അവരുണ്ടാക്കി തരികയായിരുന്നു. ഇപ്പോൾ ഇതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലഞ്ച് ഒഴിച്ച് എല്ലാം അവർ ചെയ്തു തരും, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും. ഇവിടുന്ന് ഇറങ്ങി നേരെ വട്ടവടയ്ക്കാണ് പോകുന്നത്. വട്ടവടയിൽ നിന്ന് ചിരിച്ച് മൂന്നാർ വഴി ചേർത്തലയ്ക്ക്. ഏകദേശം 10 മണിയോടുകൂടി ഞങ്ങൾ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഈ പാമ്പാളിച്ചുള്ളിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററുണ്ട്, 7 കിലോമീറ്ററേ ഉള്ളൂ വട്ടവടയ്ക്ക്. അതിമനോഹരമായ ഒരു ഗ്രാമമാണ് വട്ടവടയെന്ന് പറയുന്നത്, കേരളത്തിലെ തമിഴ് ഗ്രാമം. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു ഗ്രാമമാണിത്. ഇവിടുത്തെ കർഷകരെന്ന് പറയുമ്പോൾ കുടിയേറ്റ ഇടുക്കിൽ നിന്ന് വന്ന കുടിയേറ്റ കർഷകരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. വേറെ കൃഷിയുള്ളതും സ്ട്രോബെറിയാണ്. സ്ട്രോബെറിക്ക് വേണ്ടി നിലമൊക്കെ വരെ ഒരുക്കിയിടുകയാണ്. ഞങ്ങൾ പോകുന്നത് സ്ട്രോബെറി ഒരു ഫാം കാണാൻ വേണ്ടിയാണ്. ഈ ദ്രാവിഡ സംസ്കാരം നിലനിൽക്കുന്ന ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് വട്ടവട എന്ന് പറയുന്നത് കേരളത്തിലെ. പക്ഷെ 390 കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല. 2000 ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യയിലെ ഏക പഞ്ചായത്തുകൾ കൂടിയാണ് വട്ടവട എന്ന് പറയുന്നത്. അത് നമ്മൾ അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 വർഷത്തോളം 2001, 2000, 2004 ഇന്ത്യയിൽ ഒരു കേസുകൾ പോലും രേഖപ്പെടുത്താത്ത ഒരു ജില്ലയാണ് വട്ടവട എന്ന് പറയുന്നത്. കൃഷിയാണ് ഇവരുടെ ഏക വരുമാന മാർഗം. അത്രയ്ക്ക് സുന്ദരം കൂടിയാണ് ഈ ഗ്രാമം കാണാൻ. പക്ഷെ നടപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മേളിൽ നമ്മൾ മലയുടെ മേളിൽ വണ്ടി ഇട്ടിട്ട് താഴ്വാരത്തേക്ക് നമ്മൾ വരണം. താഴത്തേക്ക് ശരിക്കും ഇറങ്ങി വരണം. തടികൊണ്ട് നിർമ്മിച്ച പാലങ്ങൾ, തേയിലയുണ്ട്. സ്ട്രോബെറിയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രോബെറിയുടെ ഒരു ചെറിയ ഫാമിലിയൊക്കെയാണ്. കൃഷിക്ക് ആവശ്യമായ വെള്ളം ഉപയോഗിക്കുന്ന ഈ ഒരു ചാലിക്കുടയാണ്. ഇത് വന്നത് മലയുടെ മേളിൽ നിന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മളൊരു ഫാമിലിയിലേക്ക് കയറുകയാണ്. ഇവിടെ നല്ല ഫ്രഷ് സ്ട്രോബെറി നമുക്ക് കിട്ടും. അതിൻ്റെ ജാം, സോസ്,
എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നല്ല പഴുത്ത സ്ട്രോബെറി, നല്ല പഴുത്ത സ്ട്രോബെറി. ഞങ്ങളൊരു ടിന്ന് ഞങ്ങളും മേടിച്ച്, കുറച്ചൊരു ജാം മേടിച്ച്, സോസ് മേടിച്ച്. ഇതെല്ലാം മേടിച്ച് തിരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. ഒരുപാട് കാണാനുണ്ട് വട്ടവട ഗ്രാമം. ഒരുപാട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് വീണ്ടും ഒരു തവണ കൂടെ വരണം എന്ന ആശയമുള്ളതും കൂടി ഞങ്ങൾ തിരിച്ച് മല കയറുകയാണ്. ഇപ്പം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ താഴെ ചെലവഴിച്ചുള്ളൂ. ഒരുപാട് ഒരുപാട് കാണാനുണ്ട് വട്ടവട എന്ന ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൽ. ഒരുപാട് ഒരുപാട് അടുത്തറിയാനുമുണ്ട് നമുക്ക്. നിഷ്കളങ്കരായ ജനങ്ങളാണ്, നമുക്കറിയാൻ പറ്റുന്നു. ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നറിയും കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടുത്തെ ജനങ്ങളുടെ സ്വഭാവം. അഥവാ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാമത്തലവൻ തന്നെ അത് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ആ ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത്. അതിസുന്ദരമായ ഒരു ഗ്രാമം ശരിക്കും. തിരിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനിയും തിരിച്ചു വരും എന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ. ഇതൊരു യൂക്കാലിപ്റ്റസ് തോട്ടമാണ്. അത് വട്ടവടയ്ക്കും പാമ്പാടും ചോലയ്ക്കും ഇടയ്ക്കുള്ള ഇവിടെ ഇറങ്ങരുതെന്ന് നമുക്ക് ഓർഡർ ഉള്ളതാണ്. തിരിച്ച് വട്ടവട ഗ്രാമത്തിൻ്റെ ചെക്ക് പോസ്റ്റ്, നമ്മൾ നേരത്തെ അങ്ങോട്ട് കയറിപ്പോയ ചെക്ക് പോസ്റ്റ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ച് എത്ര പേര് പോയിട്ടുണ്ട്, എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് എന്നെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ കൊടുക്കണം. തിരിച്ച് മൂന്നാർ. മൂന്നാറ് ഹിൽ ടോപ്പിൽ, മൂന്നാർ ഹിൽ ടോപ്പിലെ കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത്. നല്ല കോടമഞ്ഞ് വന്ന് മൂടി ചുറ്റും. തണുപ്പ് കുറവാണ്, പക്ഷെ നല്ല കോടമഞ്ഞുണ്ട്. രണ്ട് ദിവസം ശരിക്കും സന്തോഷകരമായിരുന്നു. അടിപൊളിയൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾ. അടുത്ത വർഷം വീണ്ടും കാണാമെന്നുള്ള രീതി ഞങ്ങൾ വീണ്ടും മലയിറങ്ങി, മല ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ താങ്ക്സ്.